ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ. അടിപൊളിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇടക്കിടക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അധികം ഞാൻ നൈറ്റിൽ തന്നെ കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നൈറ്റിൽ വീഡിയോ എടുത്തത് കേട്ടോ. നല്ല അടിപൊളിയാണ്, ടേസ്റ്റാണ്, എന്നാൽ സിമ്പിളുമാണ് കേട്ടോ. വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളി വേണം, ഒരു ഉള്ളി വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിയണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ചോപ്പറൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ, ഇപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ഒരു പാത്രത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പാത്രത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അതിൽ വേണ്ട തക്കാളി ഞാൻ അരിഞ്ഞിടണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ പാടുള്ള പണിയൊന്നും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന സാൻഡ്വിച്ച് പോലെ നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലോണം തക്കാളി ആയതുകൊണ്ട് നല്ലോണം ചെറുതാക്കണ്ട കേട്ടോ. ഒരു വേണമെങ്കിൽ നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞരിഞ്ഞ് അങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിൽ ചെയ്യാം. അപ്പോൾ ഞാൻ റൗണ്ടിലൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. ആ ഉള്ളി അരിഞ്ഞ് വെച്ച പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട സോസ് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കട്ടെ. കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സ്, ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. സോസ്, പിന്നെ സോയാ സോസ് അതുപോലെ ഉള്ളൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഈ മിക്സ് ചെയ്യുമ്പോൾ ഈ സോയാ സോസും കെച്ചപ്പും എല്ലാതും കൂടെ അങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പോൾ നമ്മളത് അവിടെ വെച്ച്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയുണ്ട് കേട്ടോ. മുട്ട വേണമെങ്കിൽ പുൾസൈ ആയിട്ടും ഇതിൽ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ പുൾസൈ ആയിട്ട് കൂട്ടുന്നില്ല, ഓംപ്ലേറ്റ്. ഞാനിവിടെ ഓംപ്ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മൂന്ന് മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പാക്ക് വേണമെന്ന് പറഞ്ഞു വേറെ ആരുമില്ല കേട്ടോ എനിക്ക് കൂടെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ബുൾസൈ ആയിട്ട് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഉപ്പാക്ക് ബുൾസൈ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപോലെ ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പിട്ടു കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, മുളക് അതൊന്നും ഇടണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇപ്പോൾ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഓംപ്ലേറ്റ് പൊരിക്കാൻ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പണികൾ കേട്ടോ. ഇനി പണിയൊന്നുമില്ല. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് വെന്തതിന് ശേഷം മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി വലിയൊരു ഒന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രെഡ് കുറച്ച് അധികം ടോസ്റ്റ് ആയിട്ടുണ്ടോ കേട്ടോ ചിലതൊക്കെ. എന്നിട്ട് നമ്മൾ ടോസ്റ്റ് തന്നെ റോസ്റ്റ് എന്നാ പറയുന്നത് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഇപ്പോൾ ഒരു ഡൗട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ മുട്ട വെച്ചിട്ട് ഇതാക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സോയാ സോസൊന്നും ഇല്ലാത്തവർക്ക് ചെറിയൊരു കെച്ചപ്പ് ഉണ്ടെങ്കിലും ഇത് നല്ല രസമാണ് കേട്ടോ. കെച്ചപ്പിൻ്റെ ഒരു പാക്ക് വാങ്ങിയിട്ട് ഒരു മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ ഞാനും
അതൊക്കെ ഒന്ന് വെച്ചു. എന്നിട്ട് ഒരു എഗ്ഗ് വെച്ചിട്ട് നമ്മളങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്, ബാക്ക് ക്യാമറയിലൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വെച്ചതെന്നൊക്കെ. ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നതും സിമ്പിളാണ്. അപ്പോൾ ഇത് മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. പെട്ടെന്നാവുന്നതുകൊണ്ട് തന്നെ കുറേ പണിയൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പം നമ്മളങ്ങനെ മുട്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് സലാഡും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ബ്രെഡ് ലെയറ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ബെന്നില്ലേ, ബെന്നിൽ വെച്ചാലാണ് കേട്ടോ. ബ്രെഡാകുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റ്നെസ് വരും. അപ്പോൾ ബെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രെഡിൽ ചെയ്തത്. പിന്നെ എനിക്കിത് എങ്ങനെ ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തിട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എല്ലാതും സെറ്റാക്കി എന്നിട്ട് ഉപ്പാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് സലാഡ് കുറഞ്ഞു പോയിട്ടോ ലാസ്റ്റത്തേനൊക്കെ, കാരണം ഞാൻ ബാക്കിയുള്ളതിനൊക്കെ നല്ലോണം വെച്ചു, അതുകൊണ്ട് കുറഞ്ഞു പോയി. അപ്പം ആവശ്യത്തിന് മാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എല്ലാവരും വെച്ചുകൊണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകെ 4 എണ്ണേ ഉള്ളൂ, പക്ഷേ എന്നാലും കുറേ ടൈം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന് മേലെ എന്നിട്ട് നമ്മൾ സ്പീഡ് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിതിലേറെ സ്പീഡിലാവും, അതിൽ ഫോണിൻ്റെ ചാർജ് കഴിയലും ഇതൊക്കെ ആയിട്ട് കുറേ ടൈം അങ്ങനെയും പോയിട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്കൊന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഉപ്പാണ് കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പാനെ കൊണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ചോദിക്കുന്നുണ്ട് കേട്ടോ. സിഗ്നലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.